ഹായ് എവരിവൺ അസ്സലാമലൈക്കും നമസ്കാരം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ ഞാൻ ഇന്ന് മോർണിംഗിന്റെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പിന്നെ പൂരിക്കെല്ലാം നല്ല ചപ്പാത്തിക്കൊക്കെ നല്ല കോമ്പിനേഷൻ ആയ ഒരു എഗ് കറിയാണ് എഗ് ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ് എഗ് മലായ് കറി എന്ന് പറയും അപ്പൊ നമുക്ക് എങ്ങനെ അത് ഉണ്ടാക്കുന്നത് നോക്കാം അപ്പൊ നമ്മുടെ എഗ് മലായ് കറിക്കുള്ള ഈ ഉള്ളി പച്ചമുളക് ജിഞ്ചർ ഗാർലിക്ക് കൊറിയാണ്ടർ ലീവ്സ് ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കാം ഞാൻ രണ്ട് മീഡിയം ടൈപ്പ് ഉള്ളിയാണ് എടുത്തിട്ട് രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് രണ്ട് ചെറിയ കഷ്ണം ഇഞ്ചി ഒരു അഞ്ചല്ലി വെളുത്തുള്ളി കുറച്ച് കൊറിയാണ്ടർ ലീവ്സ് എടുത്തിട്ടുണ്ട് നാല് എഗ്ഗ് വെച്ചിട്ടാട്ടോ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചിട്ടെടുക്കാം അപ്പോൾ നമ്മൾ മിക്സിയിലിട്ടിട്ട് ഫൈനായിട്ട് അരച്ചെടുത്ത ഈ പേസ്റ്റാണത് ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം ഗീ വെച്ചിട്ടാണ് കേട്ടോ നമ്മളത് ഉണ്ടാക്കുന്നത് ഒരു സ്പൂണും കുറച്ചും ഗീ ആണ് ഞാൻ ഇട്ട് കൊടുത്തത് ഒന്ന് ചൂടാവട്ടെ നമുക്ക് വെയിറ്റ് ചെയ്യാം അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച ഈ പേസ്റ്റ് ചേർക്കാൻ പോവാണ് ഞാൻ ഇതിൻ്റെ കൂടെ ഒരു അഞ്ച് കാഷ്യൂ നട്ടും കൂടെ വെള്ളത്തിൽ കുതിരാൻ വെച്ചിരുന്നു കേട്ടോ അതും കൂടെ അരച്ചെടുത്തിട്ടുണ്ട് ഞാൻ പറയുന്ന സമയത്ത് എന്നോട് പറയാൻ വിട്ടുപോയതായിരുന്നു ഇത് ഈ നെയ്യിലിട്ടിട്ട് ഈ മിശ്രിതം നന്നായി സോക്ക് ചെയ്യാം ഇതിൻ്റെ ഈ പച്ചമണം മാറുന്ന വരെ നമുക്ക് ഇത് വഴറ്റിക്കൊണ്ടിരിക്കുക രാവിലെ നമുക്ക് തിരക്കുള്ള സമയത്തൊക്കെ പെട്ടെന്ന് തേങ്ങയുടെ ആവശ്യമൊന്നുമില്ല നോർത്ത് ഇന്ത്യൻ ഡിഷ് ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പം നമുക്ക് ഇതിലേക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് ഒരു ഒന്നര സ്പൂണ് മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് നന്നായി ഇളക്കി കൊടുക്കുക ഒരു സ്പൂണ് കുരുമുളക് പൊടിയും കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്താൽ മതി മറ്റേ അടുക്കി പിടിക്കാൻ സാധ്യത ഉണ്ട് കേട്ടോ ഇതിൻ്റെ റോസ്മെല്ലെല്ലാം മാറിയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് പശുമ്പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പ് പശുമ്പാല് ചേർത്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക ആദ്യം കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് മിക്സ് ചെയ്താൽ മതി ബാക്കി ലാസ്റ്റ് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുക ഇനി വേണമെങ്കിൽ ഫ്ലെയിം കുറച്ച് കൂട്ടിക്കൊടുക്കാം നമുക്കിതിലേക്ക് അരച്ചു വെച്ച കാഷ്യൂ കൂടെ ചേർത്ത് കൊടുക്കാം അപ്പൊ നന്നായി തിളച്ചൊക്കെ വരുന്നുണ്ട് കാഷ്യൂ എല്ലാം ചേർത്തിട്ടുണ്ട് നന്നായി തിളച്ചു വരുന്നുണ്ട് ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം നന്നായി ഇളക്കി കൊടുക്കുക നമുക്കൊന്ന് ഉപ്പ് നോക്കാം നന്നായി തിളയെല്ലാം വരുന്നുണ്ട് നമുക്കൊന്ന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം ഉപ്പ് ഞാൻ ലാസ്റ്റ് ആയിരുന്നു ഇട്ട് കൊടുത്തത് ഫസ്റ്റ് ഉപ്പിട്ട് കൊടുത്തിട്ടില്ലായിരുന്നു നമുക്കൊന്ന് ഉപ്പ് നോക്കിയ ശേഷം നമുക്ക് പുഴുങ്ങി വെച്ച എഗ്ഗ് ചേർക്കാം ഞാൻ നാല് എഗ്ഗാണ് കേട്ടോ ചേർത്തത് എന്നിട്ട് നടു കട്ട് ചെയ്തെടുത്തതാണ് ഇതിൻ്റെ മേലേക്കെല്ലാം നമുക്ക് ഈ കറി കുറച്ച് എടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് വെക്കാം അപ്പം അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കൊന്ന് ഈ മൂടി തുറന്നു നോക്കാം കറിയൊക്കെ നന്നായി തിളച്ച് സെറ്റായി വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം
നമ്മുടെ മലായ് കറി എല്ലാം റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റി ആണ് ട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എൻ്റെ വീഡിയോ കാണുമ്പോൾ ലൈക്ക് ചെയ്യുക കമൻസ് അറിയിക്കുക ഷെയറും കൂടെ ചെയ്യണം ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക താഴെ കാണുന്ന ബെല്ലൈക്കണം കൂടെ ഒന്ന് പ്രസ് ചെയ്യുക ഒരു 3 മിനിറ്റെങ്കിലും വീഡിയോ കാണാൻ ശ്രമിക്കണം അല്ലെങ്കിൽ സ്പാം ആയി പോവും അതുകൊണ്ട് എല്ലാവരും ഒന്ന് സഹകരിക്കുക ഇൻഷാ അള്ളാ മറ്റൊരു വീഡിയോ ആയിട്ടാണ് വരുന്നതായിരിക്കും